നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെയും ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും പ്രസ്താവനക്കെതിരെ മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് രംഗത്ത് മുല്ലപ്പെരിയാർ ഡാമിന് ഒരു പ്രശ്നവുമില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി റോഷി അഗസ്റ്റിനും പറയുന്നതെന്നും ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പി സി ജോർജ് ചോദിച്ചു മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ അമ്പത് വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയുസില്ലെന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഡാമിന് പ്രശ്നമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഇന്ത്യ സഖ്യം നേതാക്കളായ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രിയും ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നം മാത്രമാണുള്ളത് ഇക്കാര്യത്തിൽ ഇരുകൂട്ടരും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണം വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പി സി ജോർജ് പറഞ്ഞു മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമുണ്ടാവണം എന്തുകൊണ്ട് പുതിയ ഡാം പണിയുന്നില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ കേരളത്തിലെ അഞ്ചു ജില്ലകളിൽ ജനങ്ങളുടെ ജീവൻ കളയാൻ പറ്റില്ലെന്ന് കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജ് പറഞ്ഞു മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പ്രതികരിച്ച പി സി ജോർജ് മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു മാറ്റണമെന്നും ജനങ്ങളുടെ ജീവിതം സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് നിലവിലെ ചർച്ച ഭയം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് റോഷി അഗസ്റ്റിൻ എം എൽ എ ആയിരുന്നപ്പോൾ സത്യമുണ്ടായിരുന്നു മന്ത്രിയായപ്പോൾ അതില്ലാതായി ഡാമിന് ഒരു കുഴപ്പവുമില്ലെന്നാണ് മന്ത്രി പറയുന്നതെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കരാർ ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പണി പൂർത്തീകരിച്ച ഡാമാണ് മുല്ലപ്പെരിയാർ വർഷം കഴിഞ്ഞു വർഷത്തിൽ കൂടുതൽ ഒരു ഡാമില്ലെന്ന് ശാസ്ത്രലോകം മൊത്തം പറയുന്നു എന്നിട്ടാണ് മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രിയും ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നത് എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റുകയാണ് വേണ്ടതെന്ന് പി സി ജോർജ് പറഞ്ഞു അതിനിടെ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയെപ്പറ്റി ചർച്ചകൾ സജീവമാക്കുന്നതിനിടെ പ്രശ്നം കോടതിക്ക് പുറത്ത് പരിഹരിക്കാൻ കഴിയുമോ എന്ന സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു ഇരു സംസ്ഥാനത്തെയും ഭരണ നേതൃത്വങ്ങൾ സംസാരിച്ച് പോംവഴി കണ്ടെത്താനാവുന്നതല്ലേ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് സാധ്യത തേടുമെന്ന് ജലവിഭവ മന്ത്രി പറഞ്ഞത് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെങ്കിലും ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ചുള്ള ഭരണ നേതൃത്വം വിഷയം ചർച്ച ചെയ്യാനാകുമോ എന്ന് പരിശോധിക്കുമെന്നാണ് റൂഷി അഗസ്റ്റിൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കോടതിക്ക് വെളിയിൽ പ്രശ്നം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം വ്യാജ പ്രചരണം നടത്തിയ സൈബർ നിയമപ്രകാരം കേസെടുക്കാം മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായി പ്രചാരണങ്ങൾ നടത്തുന്നതും ഭീതിപരത്തുന്ന സന്ദേശങ്ങൾ അയക്കുന്നതും നല്ലതല്ല എന്നും എന്നാൽ യാഥാർത്ഥ്യങ്ങൾ വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചാൽ അതേപറ്റി ചർച്ചകൾ ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് താൻ സംസാരിക്കുകയാണെന്ന പ്രചാരണമെന്നപ്പോൾ വിഷമം തോന്നി സ്വാഭാവിക സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിലെ വെള്ളം തുറന്നുവിട്ടാൽ ഇടുക്കിയിൽ പിടിക്കാൻ സാധിക്കുമെന്നാണ് താൻ നിർദ്ദേശിച്ചത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാലുള്ള കാര്യമല്ലെന്നും റോഷി അസ്റ്റിൻ പ്രതികരിച്ചു പുതിയ അണക്കെട്ട് എന്ന നയത്തിൽ ഒരു മാറ്റവുമില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളം സജ്ജമാണ് ഡി പി ആർ ഉൾപ്പെടെ തയ്യാറായിട്ടുണ്ട് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്ക് സമർപ്പിച്ചിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി അണക്കെട്ടിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ കാത്തൽ ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു